സുവിശേഷകന്റേ. വേല ചെയ്യാം തിരുസഭയിൽ. രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഗ്രേറ്റ് ബ്രിട്ടൻ ശിരോമലബാർ രൂപത സ്ഥാപിക്കുകയും അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു. ഈ വാർത്ത ജനങ്ങളെ അറിയിക്കുന്നത്, പരസ്യമായിട്ട് അറിയിക്കുന്നത് ജൂലൈ ഇരുപത്തെട്ടാം തീയതിയാണ്. ഒക്ടോബർ ഒമ്പതാം തീയതി ഈ രൂപതയുടെ ആസ്ഥാനമായ പ്രസ്റ്റണിൽ വെച്ച് സുറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ ജോർജ് കാൻ ആലഞ്ചേരി എന്നെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഗ്രേബ്രിട്ടനിലുള്ള ഏകദേശം 10,000-ത്തോളം സുറമലബാർ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ രൂപത സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കുടുംബങ്ങളെല്ലാം ഏകദേശം 160 കുർബാന സെൻറ്ററുകളിലാണ് സമ്മേളിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ എല്ലാവരും തന്നെ ഈ രൂപതയുടെ പ്രവർത്തനങ്ങളോട് സജീവമായിട്ട് പങ്കുചേരാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. 2000-ത്തിൽ ആരംഭിച്ച കുടിയേറ്റമാണ് സുറമലബാർ സാന്നിധ്യം ഗ്രേബ്രിട്ടിൽ ശക്തമാക്കിയത്. നഴ്സുമാരാണ് കൂടുതലായിട്ട് ഗ്രേബ്രിട്ടിലേക്ക് വന്നത്. അവരുടെ ജീവിത പങ്കാളികളും മക്കളും അടങ്ങുന്നതാണ് ഈ രൂപത. ഏകദേശം 20,000-ത്തോളം കുട്ടികൾ ഈ രൂപതയിൽ ഇപ്പോഴുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 62 മുതൽ 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് കത്തോലിക്ക സഭ വിവിധ സഭകളുടെ കൂട്ടായ്മയാണെന്ന് നിർവചിച്ചത്. ഓരോ വ്യക്തി സഭയ്ക്കും അവരുടേതായിട്ടുള്ള ആരാധനക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ശിക്ഷണക്രമവും ഉണ്ട്. സിറോമലബാർ സഭയ്ക്കും ഈ വ്യതിരിക്തതകളുണ്ട് മറ്റ് വ്യക്തിസഭകളിൽ നിന്ന് വേറിട്ട്. അപ്പോൾ സിറോമലബാർ സഭ ആ സഭയുടെ ആരാധനക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ശിക്ഷണക്രമവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുമ്പോഴാണ് കത്തോലിക്ക സഭ ശക്തിപ്പെടുക. കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസികളെല്ലാവരും അവരുടേതായിട്ടുള്ള പാരമ്പര്യം, അവരുടേതായിട്ടുള്ള ചൈതന്യം ജീവിക്കണമെന്നുള്ളതാണ്. ഗ്രേബ്രിട്ടനിലെ പുതിയ രൂപതയെ സുറമലബാർ വിശ്വാസികൾ വലിയ ആവേശത്തോടെ സ്വീകരിച്ചു. അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് രൂപതാസ്ഥാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം ആളുകൾ പ്രകടിപ്പിച്ചു. എന്നിരുന്നാൽ തന്നെയും ഒരു പുതിയ രൂപത, ഇന്ത്യക്ക് പുറത്തുള്ള രൂപത എന്ന നിലയിൽ വെല്ലുവിളികളുണ്ട്. പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് കുടിയേറിയ ആളുകൾ, മാതാപിതാക്കൾ, അവർ മലയാള ഭാഷ സംസാരിക്കുന്നവരും നമ്മുടെ കേരള സംസ്കാരത്തിൽ വളർന്നവരുമാണ്. എന്നാൽ അവരുടെ മക്കൾ മലയാള ഭാഷ മനസ്സിലാകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പോലും മലയാള ഭാഷ അവർക്ക് അത്ര വശമില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതുപോലെ അവരുടെ സംസ്കാരം അത് കൂടുതലും ബ്രിട്ടീഷ് സംസ്കാരത്തിലാണ് അവർ വളരുന്നത്. അങ്ങനെ രണ്ട് ഭാഷകളും രണ്ട് സംസ്കാരങ്ങളും നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഷകളിൽ കുർബാന അർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. മുതിർന്നവർക്ക് വേണ്ടി മലയാളത്തിൽ, കുട്ടികൾക്ക് വേദപാഠം ഇംഗ്ലീഷിൽ, അവരുടെ കുർബാന ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി, കേരളത്തിൽ നിന്ന് കുടിയേറിയ ഇപ്പോഴവിടെ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾക്ക്
അവരുടെ മാതൃരൂപതകളോടുള്ള വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ 10-15 വർഷമായിട്ട് അവർ ഈ ആരാധനക്രമത്തിൽ പങ്കുചേരാനായിട്ട് ബ്രിട്ടീഷ് ഇടവകളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ലോക്കൽ വികാരിമാരുമായിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ പരീക്ഷകളുമായിട്ടുള്ള വലിയ അറ്റാച്ച്മെൻറ്റുകൾ നമ്മുടെ ആളുകൾക്കുണ്ട്. അങ്ങനെ ഈ രണ്ട് അറ്റാച്ച്മെൻറ്റുകളുടെ ഇടയിലാണ് പുതിയ രൂപത അമർപ്പ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ രൂപതയുടെ പ്രവർത്തനങ്ങളോട് വലിയ ബന്ധം ആളുകൾക്ക് ഉണ്ടാകണം. മറ്റ് രണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഈ രൂപതയോട് എന്തുമാത്രം ബന്ധം ഉണ്ടാകും എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുകയാണ്. രൂപതയുടെ ആ വിശാലമായിട്ടുള്ള ഒരു ടെറിട്ടറി, ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേരുന്നതാണ് സുറമലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത. ആ രൂപതയുടെ എല്ലാ സ്ഥലങ്ങളിലും എത്തുക, അജപാലനപരമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നു. സുറമലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ഇപ്പോൾ 25 വൈദികർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കൂടാതെ ഏകദേശം 60 വൈദികർ അവിടെയുള്ള ലത്തീൻ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സുറമലബാർ സഭയിൽ ജനിച്ചവരുണ്ട്. അങ്ങനെ 85 വൈദികരോളം നമുക്കവിടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും സേവനം നമ്മുടെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കൂടുതലായിട്ട് അവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടികൾ സെമിനാരിയിൽ ചേരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള ലത്തീൻ രൂപതകളിൽ ഇപ്പോഴും 3 കുട്ടികൾ ചേർന്നിട്ടുണ്ട്. അതുപോലെ അനേകം കുട്ടികൾ ഇങ്ങനെ ദൈവങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ രൂപതാധ്യക്ഷ നിലയിൽ എന്നോടും അതുപോലെ തന്നെ മറ്റ് വൈദികരോടും എല്ലാം ഇതേക്കുറിച്ച് സംസാരിക്കുകയും അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ഇപ്പോൾ ഒരു CMC കോൺവെൻ്റ് ഉണ്ട്, കർമ്മലിത സഭയുടെ ഒരു കോൺവെൻ്റ് ഉണ്ട്. അവിടെ 4 സിസ്റ്റേഴ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മറ്റ് കോൺഗ്രിഗേഷൻസും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. നമ്മുടെ വിശ്വാസ സമൂഹത്തിന് എവിടെയെല്ലാമാണോ സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ളത് അവിടെയെല്ലാം വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് തയ്യാറാണ്. അതുപോലെ തന്നെ സന്യാസിനി പ്ലാകുവാനുള്ള ദൈവവിളിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ആവശ്യത്തിന് ദൈവവിളി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫ്രാൻസിസ് പാപ്പായാണ്. പാപ്പായുടെ ഒരു ദർശനം ഇടയന്മാർക്ക്, പ്രത്യേകിച്ച് മെത്രാന്മാർക്ക്, ആടുകളുമായിട്ട് ജനങ്ങളുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ടാകണമെന്നുള്ളതാണ്. മെത്രാൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഈ രൂപതയിലെ ആളുകളുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുവാനായിട്ടാണ്. എല്ലാ കുടുംബങ്ങളും സന്ദർശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ 25 December സിനഡിൽ പങ്കെടുക്കുവാനായിട്ട് കേരളത്തിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട് അവിടെ എക്സിറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയും 2 തുടർച്ചയായിട്ട് അവിടെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അത് ആ ഒരു സന്ദർശനം എല്ലായിടത്തും വ്യാപിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾ കുടുംബ കൂട്ടായ്മകളായിട്ട് സമ്മേളിക്കുന്നുണ്ട്. ഏകദേശം 800 കുടുംബ കൂട്ടായ്മകൾ നമ്മുടെ ഈ പുതിയ രൂപതയിൽ ഉണ്ടാകും. ആ 800 കൂട്ടായ്മകളിലും പങ്കെടുക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ്. ആ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് അതിലുള്ള കുടുംബങ്ങൾ സന്ദർശിക്കുന്ന ഒരു രീതി, അങ്ങനെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ഒരു മെത്രാൻ ആകുവാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. ഗ്രേറ്റ് ബ്രിട്ടൻ ഒരു യൂറോപ്യൻ രാജ്യമാണ്. ആ യൂറോപ്പിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലുണ്ട്. ദൈവത്തെയും മതത്തെയും ഉപേക്ഷിച്ച്
സ്വാർത്ഥതയോടുകൂടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും പിതാക്കന്മാരും വൈദികരും എന്നെ കണ്ട അവസരങ്ങളെല്ലാം എന്നോട് പറഞ്ഞ കാര്യം സുറോ മലബാർ സഭയ്ക്ക് അനേകം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബങ്ങളുടെ സാക്ഷ്യം, മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, കുടുംബ കൂട്ടായ്മകളിൽ വന്ന് പങ്കുചേരുന്നു, അതുപോലെ തന്നെ കുർബാനകളിൽ ഒന്നിച്ച് വന്ന് പങ്കുചേരുന്നു. ഇത് വലിയ സാക്ഷ്യമാണ്. രണ്ടായിരത്തി 2013 ബെഡിറ്റ് 16-ാമൻ പാപ്പ സഭയുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ മാർപ്പാപ്പ സ്ഥാനം ഉപേക്ഷിച്ചു. കൂടുതൽ ആരോഗ്യമുള്ള, കൂടുതൽ ചോദ്യർക്കോടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ വരാൻ വേണ്ടിയിട്ടാണ് ബെഡിറ്റ് 16-ാമൻ തൻ്റെ സ്ഥാനം ത്യജിച്ചത്. ഇപ്പോഴും ബെഡിറ്റ് 16-ാമൻ വത്തിക്കാനിൽ ഒരാശ്രമത്തിൽ ഒരു മങ്കായിട്ട് ജീവിക്കുന്നുണ്ട്. വലിയ സാക്ഷ്യമാണ് ബെഡിറ്റ് 16-ാമൻ സഭയ്ക്ക് നൽകിയത്. അങ്ങനെ ആ സാക്ഷ്യത്തിന് തുടർച്ചയായിട്ട് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച വലിയ ദൈവാനുഗ്രഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അർജൻറ്റീനയിലെ ബോണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അവിടെ പിതാവിൻ്റെ ഒരു അജപാലന രീതി, ആളുകളോട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പാവപ്പെട്ടവരോടുള്ള വലിയ അടുപ്പം, അങ്ങനെ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം, സുവിശേഷത്തിൻ്റെ ഒരു സംഗ്രഹമായി ജീവിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിക്കുന്നുണ്ട്. സുവിശേഷം ജീവിക്കുന്നത് കൊണ്ടാണ്, അത് ത്യാഗമെടുത്ത് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് മാർപ്പാപ്പായുടെ ലോകത്തിന് വലിയ ആദരം. അത് എല്ലാവർക്കും മാതൃകയാണ്, ഖദിരാണന്മാർക്കും മെത്രാപ്പൊലിത്തമാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും വിശ്വാസികൾക്കെല്ലാം വലിയ മാതൃകയാണ്. ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയ്ക്ക് സുവിശേഷത്തിന് സാക്ഷി നൽകുക. കത്തോലിക്ക സഭ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഞായറാഴ്ച ആചരണത്തിനാണ്. വിശുദ്ധ കുർബാനയ്ക്ക്, അതുപോലെ തന്നെ കുട്ടികളുടെ അജപാലന പരിശീലനത്തിന് ഞായറാഴ്ചയിൽ കവിഞ്ഞ് പ്രാധാന്യമുള്ള ഒന്നും കത്തോലിക്ക സഭയ്ക്ക്, അതുപോലെ സിറോ മലബാർ സഭയ്ക്ക് ഇല്ല. ആ ഞായറാഴ്ച ആചരണം ഉയർപ്പ് തിരുനാളിൻ്റെ തന്നെ ആഘോഷമാണ്. ഏറ്റവും വലിയ ആഘോഷം ഉയർപ്പ് തിരുനാളാണ്. അപ്പോൾ ഉയർപ്പ് തിരുനാളിനെക്കാട്ടിൽ, ഞായറാഴ്ച ആചരണത്തെക്കാട്ടിൽ പ്രാധാന്യത്തോടുകൂടി മറ്റ് കാര്യങ്ങൾ സഭ ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സഭ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അത് പഠിപ്പിക്കുവാനാണ് അജപാലകർക്ക് വൈദികർക്ക് ഉത്തരവാദിത്വമുള്ളത്. അത് നന്നായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ ബാഹ്യമായിട്ടുള്ള ആചരണത്തിൽ നിന്ന് പിന്തിരിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തിരുനാളുകൾക്ക് ബാഹ്യമായിട്ടുള്ള മോടി നമ്മൾ വിചാരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഇടവക വിശുദ്ധൻ്റെ തിരുനാളാണെന്നുള്ള തെറ്റിദ്ധാരണ പോലും നമുക്ക് ഉണ്ടാകും. ഉയർപ്പ് തിരുനാളിൽ നിന്ന്, കർത്താവിൻ്റെ തിരുനാളുകളിൽ നിന്ന്, ഞായറാഴ്ച ആചരണത്തിൽ നിന്നെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള തിരുനാളുകൾ. അത് ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കണം, അതൊരു സെക്യുലർ മൈൻഡാണ്. ആ സെക്യുലർ മൈൻഡിൽ നിന്ന് നമ്മുടെ ആളുകൾ പുറത്തു വരണം. സിറോ മലബാർ ഗേബിട്ടൻ രൂപത 9 ആണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ രൂപത ശ്രദ്ധ വെച്ച ഒരു കാര്യം, അവിടെയുള്ള പ്രബുദ്ധരായ അൽമായര് ദൈവശാസ്ത്രം പഠിക്കണമെന്നുള്ളതാണ്. തലശ്ശേരിയിലുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസുമായിട്ട് ചേർന്ന് ഒരു ഡിസ്റ്റൻസ് തിയോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് രൂപത സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിപ്ലോമ എടുക്കാം, ഡിഗ്രി എടുക്കാം, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം, ഡോക്ടറേറ്റ് എടുക്കാം. അതിനുള്ള ആ പ്രോഗ്രാം അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 100 ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി
പതിനൊന്നാം തീയതി ഔദ്യോഗികമായിട്ട് ഈ തിയോളജി പ്രോഗ്രാം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹം അവിടെയുള്ള എല്ലാ വിശ്വാസികളും ദൈവശാസ്ത്രം പഠിക്കണമെന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ ബിഷപ്സ് കോൺഫറൻസിലെ അംഗവുമാണ് ഞാൻ. ഞാൻ ആ കോൺഫറൻസിൽ പങ്കുചേർന്നപ്പോൾ അവിടെയുള്ള എക്യുമിനിക്കൽ കമ്മീഷനിൽ എന്നെ അവർ മെമ്പറായിട്ട് ഉൾച്ചേർത്തു. അങ്ങനെ ആംഗ്ലിക്കൻ സഭയുമായിട്ടും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളുമായിട്ട് കത്തോലിക്കരല്ലാത്ത എല്ലാ സഭകളുമായിട്ടുള്ള വലിയൊരു ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും വരണമെന്നുള്ള ഒരു ആഗ്രഹം കത്തോലിക്കാ സഭയ്ക്കുണ്ട്. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആംഗ്ലിക്കൻ സഭയുമായിട്ട് ഏതെല്ലാം തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമോ അവിടെ എല്ലാം യോജിച്ച് പ്രവർത്തിക്കും. നമുക്കിവിടെ കേരളത്തിലുള്ള ഇന്റർ ചർച്ച് കൗൺസിൽ അക്കാര്യത്തിലൊരു മാതൃകയാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് കുടുംബം ഗാർഹിക സഭയാണ്, സഭയുടെ ഒരു ചെറിയ പതിപ്പാണ്. കുടുംബം ഒരു സഭയാണെങ്കിൽ ആ സഭയുടെ ശിരസ് മിശിഹായാണ്. മിശിഹായിൽ വിശ്വസിക്കുന്ന രണ്ട് വ്യക്തികൾ, പുരുഷനും സ്ത്രീയും, ഒന്നിച്ച് വരുന്നതാണ് കുടുംബം. അതൊരു കുദാശയാണ്. ആ കുദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈശോയാണ്, ഈശോയുടെ സാന്നിധ്യമാണ്. ഈശോയുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ മാത്രമേ ദമ്പതികൾക്ക് ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ഒരു ആത്മാവോടെ, ഒരു ശരീരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കൂട്ടായ്മ അനുഭവം ഈശോയിൽ ഉണ്ടാവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത രണ്ട് വ്യക്തികൾ, പുരുഷനും സ്ത്രീയും, ഒന്നിച്ചു വന്ന് പള്ളിയിൽ വന്ന് ഈ കുദാശ സ്വീകരിച്ചാലും ആ കുദാശയുടെ ഫലങ്ങൾ പലപ്പോഴും സ്വീകരിക്കുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഈശോയുടെ മനോഭാവം ഇല്ലാതെ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ, യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ വേഗം തന്നെ അകൽച്ചയിലേക്ക് പോകുന്നത്, സെപ്പറേഷനിലേക്ക് പോകുന്നത്, പലപ്പോഴും ഡൈവോഴ്സ് പോലെയുള്ള ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, ദമ്പതികൾ അവർ കുദാശ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് യഥാർത്ഥ ശരിയായ വിശ്വാസമുള്ളവരാകണം. ആ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ആ വിശ്വാസ പരിശീലനം അവർക്ക് ലഭിക്കണം. പെട്ടെന്ന് തന്നെ ഒരു മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നടത്തി ആ കാര്യങ്ങൾ മാത്രം കേട്ട് ഈ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസമില്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും കുടുംബങ്ങളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സുവിശേഷകൻ്റെ ജോലി ചെയ്യുക എന്ന ഒരു ആപ്തവാക്യമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷം, ഈശോയെ എല്ലാവർക്കും നൽകുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അത് എല്ലായിടത്തും എത്തണം. കേപ്പിട്ട മലബാർ രൂപത മാത്രമല്ല, എല്ലാ കത്തോലിക്ക സഭാ രൂപതകളിലും അത്തരത്തിൽ സുവിശേഷം കൂടുതലായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന, കേൾക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന, ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവണം. അത് കുടുംബങ്ങളുടെ വെല്ലുവിളികൾക്ക് പരിഹാരമാണ്. അങ്ങനെ വരുമ്പോൾ നല്ല കുടുംബങ്ങൾ, ഗാർഹിക സഭകൾ നമുക്ക് ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മദ്യപാനം ഒരു വലിയ വിപത്താണ്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കേബിട്ടിലായാലും എവിടെയായിരുന്നാലും മദ്യം മനുഷ്യനെ മൃഗമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മദ്യം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ പെരുമാറ്റം, അത് വളരെ മൃഗീയമായിട്ട് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി നശിച്ചു പോകുന്ന ഒരു രീതിയുമുണ്ട്.
മദ്യവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനേകം കാര്യങ്ങളിൽപ്പെട്ട് ശൈശവ യുവത്വം നഷ്ടപ്പെടുന്ന, അതിൻ്റെ ചൈതന്യം ഊർജം നഷ്ടപ്പെടുന്ന ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, ഒരു ഞാനും ഒരു ചെറുപ്പക്കാരനായിട്ട് ജീവിച്ച് 25-ാമത്തെ വയസ്സിൽ സെമിനാറിൽ പ്രവേശിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ആ 25 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം, അത് നന്നായിട്ട് പഠിക്കുവാനുള്ള, നന്നായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള, നന്നായിട്ട് പൊതുക്കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരമാണ്, ഒരു സമയമാണ്. അത് ചെയ്യാതെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ട്, ഇല്ലെങ്കിൽ തനിയെ നമ്മുടെ ചെറുപ്പക്കാർ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകുന്നത്, അവർ സ്വയം നാശത്തിലേക്കാണ് പോകുന്നത്. അതിനെതിരെ ശക്തമായിട്ട് സഭ പ്രവർത്തിച്ചിട്ടുണ്ട്. കേബിഡ് സുരവലഭാ രൂപതയും ആ രീതിയിൽ പ്രവർത്തിക്കും. എല്ലാവരും പ്രവർത്തിക്കണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, അത് ബെഡിറ്റ് 16-ാമൻ പാപ്പ യുവജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് ഈസ് ടു നോ ജീസസ് ആൻഡ് ടു സ്പീക്ക് ടു അതേഴ്സ് ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹീം. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഈശോയെ അറിയുക എന്നുള്ളതാണ്. ഈശോയെ അറിയണമെങ്കിൽ ഈശോയെ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാതെ ഈശോയെ സ്നേഹിക്കാനോ ഈശോയെ അറിയുവാനോ നമുക്ക് സാധിക്കില്ല. ഇങ്ങനെ അറിയുന്ന ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കണം. നമ്മൾ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം നമ്മൾ ഈശോയെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈശോയെ അറിയുന്ന എല്ലാവരും ഈശോയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയാണ്. കാരണം പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവർക്ക് വിമോചനം, അവർക്കത് അനുഭവപ്പെടുന്നുണ്ട്. ആ പാപരഹിതമായിട്ടുള്ള നൈർമല്യത്തോടെയുള്ള ജീവിതം, അതുപോലെ തന്നെ ദൈവിക ജീവനിൽ പങ്കുവച്ചുള്ള ജീവിതം, നൈർമല്യത്തോടെ ദൈവിക ജീവനിൽ പങ്കുവച്ചുള്ള ജീവിതമുള്ള എല്ലാവരും അതിന് കാരണമായിരിക്കുന്ന, അതിന് ഉറവിടമായിരിക്കുന്ന ഈശോയെ സ്നേഹിക്കും, ഈശോയ്ക്ക് നന്ദി പറയും. അത് നിങ്ങളെല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് സന്ദേശമായിട്ട് പറയാനുള്ളത്.